ബഹുമാനപ്പെട്ട സാർ ഒരു ഭ്രാന്തനാനയുടെ ചെയ്തികൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനു വേണ്ടിയും അങ്ങയുടെ വിജ്ഞാപനം ലഭിക്കുന്നതിനു വേണ്ടിയാണ് അടിയനി കത്തയക്കുന്നത് ഈ ഭ്രാന്തനാന ഇതിനോടകം തന്നെ തൻ്റെ കൂട്ടത്തിൽപ്പെട്ട മുപ്പത്തിമൂന്നോളം ആനകളെ കൊലപ്പെടുത്തിയിരിക്കുന്നു അതുകൂടാതെ ദിനം പ്രതി ഗ്രാമങ്ങൾ റെയ്ഡ് ചെയ്യുകയും എരുമകളെയും പോത്തുകളെയും കൊന്നൊടുക്കുകയും ചെയ്യുന്നു എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ പശുക്കളെയെല്ലാം വെറുതെ വിടുന്നു ഈ ആന മനുഷ്യരെ ആക്രമിച്ച സംഭവങ്ങൾ ചുരുക്കമാണെങ്കിലും ഗ്രാമീണരും കൂലിക്കാരുമെല്ലാം വളരെ ഭയപ്പാടിലാണ് ആനയെ പേടിച്ച് കാട്ടിലെ ടിമ്പർ ജോലികളും ഫയർലൈൻ ജോലികളുമെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ് അതിനാൽ ദയവായി അങ്ങീ ഭ്രാന്തനാനെ വെടിവെച്ചു കൊല്ലുവാനുള്ള ഉത്തരവ് എത്രയും പെട്ടെന്ന് പുറപ്പെടുവിക്കണമെന്ന് അപേക്ഷിക്കുന്നു മൈസൂർ സംസ്ഥാനത്തിന്റെ അതിർത്തിയിൽ കൊല്ലകൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിധിയിൽ വരുന്ന പ്രദേശത്തെ ഒരു ഫോറസ്റ്റ് റേഞ്ചർ തൻ്റെ മേലുദ്യോഗസ്ഥനായ കൊല്ലകലിലെ ജില്ലാ ഉദ്യോഗസ്ഥനയച്ച കത്തായിരുന്നു ഇത് സംഭവങ്ങളുടെ തുടക്കം ഇപ്രകാരമായിരുന്നു കോയമ്പത്തൂർ ജില്ലയിൽപ്പെട്ട ഈ പ്രദേശങ്ങളിലെ പ്രധാന കാർഷിക വിള കരിമ്പായിരുന്നു കൊല്ലകൽ മലനിരകളിൽ നിന്നും വരുന്ന ആനക്കൂട്ടങ്ങൾ ഈ കരിമ്പിൻ തോട്ടങ്ങളിലേക്കിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവ് സംഭവങ്ങളായതോടെ കോയമ്പത്തൂർ ജില്ലാ കളക്ടർക്ക് പരാതികളുടെ ഒരു പെരുമഴ തന്നെ ലഭിച്ചു എന്നാൽ കൃഷി നശിപ്പിക്കുന്നത് ആനക്കൂട്ടമായതിനാൽ തന്നെ വാരിക്കുഴി സ്ഥാപിച്ച അവയെ പിടിക്കുന്നതോ അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുന്നതോ ഒന്നും പ്രായോഗികമായിരുന്നില്ല അതിനാൽ ഖെദ്ദ എന്ന സമ്പ്രദായം ഉപയോഗിച്ച് ആനകളെ പിടികൂടുവാൻ അധികാരികൾ തീരുമാനിച്ചു ദക്ഷിണേന്ത്യയിൽ അത്ര പ്രചാരത്തിലുള്ള മാർഗമായിരുന്നില്ല ഖെദ്ദ വലിയ കാട്ടുതടികളും മുളങ്കമ്പുകളുമെല്ലാം ഉപയോഗിച്ച് വലിയ കൂട് സ്ഥാപിച്ച ശേഷം കുങ്കി ആനകളുടെ സഹായത്തോടെ ആനക്കൂട്ടങ്ങളെ വിരട്ടി ഓടിച്ച് ഈ കൂട്ടിലേക്ക് കയറ്റി മെരിക്കുന്ന സമ്പ്രദായമായിരുന്നു ഇത് മെരുക്കിയ ശേഷം ഇവയെ ലേലത്തിൽ വിൽക്കുകയോ അല്ലെങ്കിൽ വനം വകുപ്പിന്റെ ടിംബർ ജോലിക്കായി ഉപയോഗിക്കുകയോ ചെയ്യുകയായിരുന്നു പദ്ധതി താമസിയാതെ ഇതിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കാവേരി തീരത്ത് നിരവധി കൂലിക്കാർ ചേർന്ന് വലിയൊരു കൂട് സ്ഥാപിച്ചു ഒടുവിൽ ആനപിടുത്തത്തിനുള്ള ദിവസമെത്തി കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങിയ മുപ്പത്തിമൂന്ന് ആനകളുടെ വലിയൊരു സംഘത്തെ കെണിയിലകപ്പെടുത്തുവാൻ അവർക്ക് സാധിച്ചു വലിയ തടികൾ ഉപയോഗിച്ച് നിർമ്മിച്ച വാതിൽ കൊണ്ട് കൂട് ബന്ധിച്ചു അതിനുശേഷം വാച്ചർമാരെല്ലാവരും ചേർന്ന് ഈ കൂടിന് ചുറ്റും തീയിട്ടു കൂട്ടിലകപ്പെട്ട ആനകൾ കൂട് പൊളിച്ച് പുറത്തേക്ക് പോകാതിരിക്കുന്നതിനു വേണ്ടിയായിരുന്നു ഇത് പദ്ധതി വിജയിച്ചതോടെ ക്യാമ്പിൽ വലിയ ആഘോഷങ്ങൾ നടന്നു ആനപിടുത്തം കാണുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതിനുമായി ഊട്ടിയിൽ നിന്നും ജില്ലാ കളക്ടറും വലിയ പരിവാരങ്ങളും എത്തിയിരുന്നു അന്നത്തെ ജോലികളെല്ലാം ഭംഗിയായി പൂർത്തിയായി അടുത്ത ദിവസം ആനകളെ കൂട്ടത്തിൽ നിന്നും പിരിച്ച് മരങ്ങളിൽ കെട്ടിയിടുന്ന ജോലിയായിരുന്നു അതിനായി കുങ്കി ആനകളുടെ ഒരു സംഘവും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആനകളെ നേരിടാനായി കുറച്ച് വലിയ കൊമ്പന്മാരും തയ്യാറായി നിന്നിരുന്നു അന്നത്തെ ജോലികൾ അവസാനിച്ചതോടെ ഈ ആനകളെല്ലാം അരമൈൽ അകലെയുള്ള തങ്ങളുടെ ക്യാമ്പിലേക്ക് മടങ്ങി ക്യാമ്പിലെ അതിഥികളെല്ലാം വിശ്രമിക്കുവാനായി തങ്ങളുടെ ടെൻറ്റുകളിലേക്കും പോയി സ്ഥിതിഗതികളെല്ലാം ശാന്തമായിരുന്നു വാച്ചർമാരെല്ലാവരും കൂടിനു ചുറ്റും തീയിടുന്ന ജോലികളിൽ ഏർപ്പെട്ടിരുന്നു പെട്ടെന്ന് കൂടിനുള്ളിൽ നിന്നും വലിയൊരു കൊലവളി ഉയർന്നു അതിനുശേഷം വലിയ അലർച്ചകളും ശബ്ദങ്ങളുമെല്ലാം വന്നു ആനകളെല്ലാം കൂടിനുള്ളിൽ തിക്കിത്തിരക്കുകയും പരിഭ്രാന്തരായി ഓടുകയും ചെയ്യുന്നു പന്തികേട് തോന്നിയ വാച്ചർമാരെല്ലാവരും ഡ്രം കൊട്ടിയും കുഴലൂതിയും ശബ്ദമുണ്ടാക്കുകയും ക്യാമ്പിലുള്ളവർക്കെല്ലാം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എന്നാൽ കൂട്ടിനുള്ളിൽ എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ആർക്കും ഒന്നും മനസ്സിലായില്ല അതോടെ കുറച്ചുപേർ കൂടിന് സമീപമുള്ള ഉയർന്ന മരങ്ങളിൽ കയറി കൂടിനുൾവശം നിരീക്ഷിച്ചു അരണ്ട നിലാവെളിച്ചവും കൂടിന് ചുറ്റുമുള്ള തീയിൽ നിന്നുള്ള വെളിച്ചവും വ്യക്തമായ കാഴ്ചയ്ക്ക് പര്യാപ്തമായിരുന്നില്ല എങ്കിലും കൂടിൻ്റെ ഒരു കോണിൽ ആനകൾ ഒന്നിനു മുകളിൽ ഒന്നായി കിടക്കുന്നതും താഴെ കിടക്കുന്നവ എഴുന്നേറ്റ് രക്ഷപ്പെടാനായി ശ്രമിക്കുന്നതുമെല്ലാം അവർക്ക് കാണാമായിരുന്നു എങ്കിലും എന്താണ് യഥാർത്ഥ പ്രശ്നം എന്ന് ആർക്കും മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും അര അകലെയുള്ള ആന ക്യാമ്പിൽ നിന്നും കുംകി ആനകളെയും ക്യാമ്പിലേക്ക് എത്തിച്ചിരുന്നു എന്നാൽ ഈ ആനകളും കൂടിനു സമീപത്തേക്ക് പോകുവാൻ തയ്യാറായില്ല അവ തുമ്പിക്കൈ ഉയർത്തി മണം പിടിച്ച ശേഷം അകലത്തിൽ മാറി നിന്നു താമസിയാതെ ഒരു വലിയ കൊമ്പൻ കിടക്കുന്ന ആനകളുടെ ശരീരത്തിലേക്ക് തൻ്റെ കൊമ്പുകൾ കുത്തിയിറക്കുന്നത് വാച്ചർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടു വീണ് കിടക്കുന്നവയെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം ഈ കൊമ്പൻ വീണ്ടും കൂട്ടത്തിന് പിന്നാലെ പാഞ്ഞ് അടുത്ത ആനയെ ആക്രമിക്കുകയും കുത്തിക്കൊല്ലുകയും ചെയ്യുന്നു അതോടെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി നിരവധി ആനകൾ ഇതിനോടകം തന്നെ മരിച്ചിരുന്നു മറ്റുള്ളവയെ കൊമ്പൻ പിന്നാലെ നടന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു കൂടിനുള്ളിൽ നിന്നും രക്ഷപെടൽ സാധ്യമായിരുന്നില്ല അതിനാൽ അവയെല്ലാം കൊമ്പന്റെ രോഷത്തിന് ഇരയായിക്കൊണ്ടേയിരുന്നു ഒടുവിൽ കൊമ്പനെ വെടിവെച്ച് മറ്റുള്ള ആനകളെ രക്ഷിക്കുവാനുള്ള തീരുമാനത്തിൽ അധികാരികളെത്തി ഇതിനായി ഖെദ്ദ ഓപ്പറേഷനിലെ ഉദ്യോഗസ്ഥനായ ടിം എന്നയാൾ തയ്യാറായി പക്ഷെ ഇരുന്ന് വെടിവെക്കുവാൻ പാകത്തിലുള്ള മരങ്ങളൊന്നും ഖെദ്ദയ്ക്ക് സമീപമുണ്ടായിരുന്നില്ല കൂടിൻ്റെ വാതിലിലേക്കുള്ള പാത രണ്ടരികിലും തടികൾ കൊണ്ടുള്ള വേലി കെട്ടി അവ മരച്ചില്ലകൾ ഉപയോഗിച്ച് മറച്ചുവെച്ചിരുന്നു ആനകൾക്ക് ഇതൊരു കെണിയാണെന്ന് മനസ്സിലാകാതിരിക്കുന്നതിന് വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത് ടിം തദ്ദേശീയനായ ഒരു ശിക്കാരിക്കൊപ്പം ഈ പാതയിലൂടെ വാതിലിന് സമീപത്തേക്ക് പോയി അപ്പോൾ കൊമ്പൻ കൂടിനുള്ളിലൂടെ വിരളി പിടിച്ചു നടന്ന് വീണു കിടക്കുന്ന ആനകളിൽ അല്പമെങ്കിലും ജീവനുള്ളവയെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയായിരുന്നു കൊമ്പൻ വാതിലിന് സമീപം എത്തുന്നത് കാത്ത് ടിം നിന്നു ഒടുവിൽ ആന വാതിലിന് സമീപം എത്തി ടിം അല്പസമയം പോലും പാഴാക്കാതെ വെടിയുതിർത്തു അതിനുശേഷം ഉണ്ടായിരുന്ന ഷിക്കാരിയോട് ഓടിക്കോ എന്ന് പറഞ്ഞ് പിന്നിലേക്കോടി അയാളുടെ ഷോട്ട് ലക്ഷ്യം കണ്ടിരുന്നില്ല വെടിയൊച്ച കേട്ട ആന അവരുടെ നേർക്ക് പാഞ്ഞു വന്നിരുന്നു കൂടെയുണ്ടായിരുന്ന ഷിക്കാരിയാകട്ടെ ഓടാൻ കഴിയാതെ സ്തംഭിച്ചു നിന്നുപോയി അല്ലെങ്കിൽ വാതിലിന്റെ ഉറപ്പിൽ അയാൾ വിശ്വസിച്ച് ഓടാതെ നിന്നിരിക്കാം ഷിക്കാരിയുടെ വെള്ളവസ്ത്രം പുറത്തെത്തി ആനയുടെ ശ്രദ്ധ ആകർഷിച്ചു ആന അയാളെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ച് നിലത്തടിച്ച ശേഷം ഒരു കാലിൻ്റെ തുടയിൽ അതിൻ്റെ മുൻകാൽ കൊണ്ട് ചവിട്ടി പിടിച്ച് തുമ്പിക്കൈ കൊണ്ട് മറ്റേ കാലിൽ പിടിച്ച് വലിച്ചു കീറി കാട്ടിലേക്ക് എറിഞ്ഞു അതിനുശേഷം ആന വലിയൊരു കൊലവെളി മുഴക്കിക്കൊണ്ട് കൊലകൽ മലനിരകളിലേക്ക് ഓടിപ്പോയി പിറ്റേന്ന് രാവിലെ കൂടു പരിശോധിച്ചപ്പോൾ കാണാനായത് കൂടിക്കിടക്കുന്ന ആനകളുടെ ശവശരീരങ്ങളും ചോരപ്പുഴയുമായിരുന്നു പല ആനകളുടെയും ശരീരത്തിൽ നിരവധി കുത്തുകളേറ്റു അവയുടെ ആന്തരിക അവയവങ്ങളെല്ലാം പുറത്തു വന്ന നിലയിൽ കാണപ്പെട്ടു കൂടിക്കിടക്കുന്ന ആനകളുടെ മൃതദേഹങ്ങൾക്കിടയിൽ നിന്നും പാതി ജീവനുള്ള രണ്ട് ആനകളെ കണ്ടെത്തി ബാക്കിയുള്ളവയെല്ലാം ചത്തുപോയിരുന്നു സാമാന്യം വലിപ്പമുള്ള രണ്ട് കൊമ്പന്മാരും കൊല്ലപ്പെട്ട ആനകളിൽ പെടുന്നു മുപ്പത്തിമൂന്ന് ആനകളുടെ കൂട്ടത്തിൽ രണ്ട് ആനകൾ മാത്രമാണ് ഇപ്പോൾ ജീവനോടെ അവശേഷിക്കുന്നത് മുപ്പതെണ്ണം വിരളി പിടിച്ച ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു വിരളി പിടിച്ച കൊമ്പൻ കാട്ടിലേക്ക് ഓടിപ്പോയിരിക്കുന്നു ഈ സംഭവത്തിലൂടെ ഗവൺമെന്റിനുണ്ടായ നഷ്ടം ഭീമമായിരുന്നു ഖെദ്ദക്കായി ചിലവാക്കിയ പണവും ആനകളെ ലേലത്തിൽ വെച്ചിരുന്നെങ്കിൽ കിട്ടാൻ പോകുമായിരുന്ന പ്രതിഫലവുമെല്ലാം ചേർത്ത് ഏകദേശം അരലക്ഷം രൂപയുടെ നാശനഷ്ടമായിരുന്നു കൊമ്പൻ വരുത്തിവെച്ചത് എല്ലാത്തിലുമുപരി ഒരു മനുഷ്യജീവൻ കൂടി അവൻ ചിന്ന ഭിന്നമാക്കിയിരുന്നു എന്നാൽ ഇതുകൊണ്ടൊന്നും കൊമ്പൻ്റെ കലി അടങ്ങിയില്ല ടിമ്പർ ജോലികളിൽ ഏർപ്പെട്ടിരുന്ന വനം വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള രണ്ട് ആനകളെ കൊമ്പൻ കാലപുരിക്കയച്ചു അതോടെ ടിംബർ ജോലികളെല്ലാം നിർത്തിവെക്കേണ്ടതായി വന്നു എന്നാൽ കൊമ്പൻ പിന്മാറുവാൻ തയ്യാറായിരുന്നില്ല അവൻ ഗ്രാമങ്ങളിലെ കൃഷിയിടങ്ങളെല്ലാം റെയ്ഡ് ചെയ്യുവാൻ തുടങ്ങി അതിനാൽ ഗ്രാമീണരെല്ലാം അവനെ ഭയന്ന് വയലുകളിലേക്കൊന്നും പോകാതെയായി രാത്രിയിൽ ഗ്രാമങ്ങളിലേക്കിറക്കുന്ന കൊമ്പൻ കന്നുകാലിപ്പട്ടികൾ തകർത്ത് കന്നുകാലികളെയും കൊല്ലുവാൻ തുടങ്ങി എരുമകളും പോത്തുകളും ആയിരുന്നു കൊമ്പൻ്റെ പ്രിയപ്പെട്ട ഇരകൾ എന്നാൽ പശുക്കളെയും കാളകളെയും അത് വെറുതെ വിടും കൊമ്പൻ്റെ കലി മുഴുവൻ സ്വന്തം വർഗത്തോട് തന്നെ ആയിരുന്നു പക്ഷെ എരുമകൾക്ക് തൻ്റെ വർഗത്തിൽപ്പെട്ടവരുമായി സാമ്യം തോന്നിയതുകൊണ്ടായിരിക്കണം അവൻ അവയേയും കൊല്ലാൻ തുടങ്ങിയത് ഒരിക്കൽ ഒരു ഗ്രാമത്തിലെ എരുമകളെ കെട്ടിയിട്ടിരുന്ന കന്നുകാലിപ്പട്ടി പൊളിക്കുന്നതിനുള്ള ശ്രമത്തിൽ അവൻ രണ്ട് ദിവസത്തോളം ആ ഗ്രാമത്തിൽ തന്നെ ചിലവഴിച്ചു കന്നുകാലിപ്പട്ടി നിർമ്മിച്ചിരുന്നത് കരിങ്കല്ലുകൊണ്ടായിരുന്നു അത് പൊളിക്കുക എളുപ്പമായിരുന്നില്ല അതിനാൽ അവൻ രണ്ട് ദിവസത്തോളം ഇതിനായുള്ള പാഴ്ശ്രമങ്ങൾ നടത്തി ഈ സമയം അത്രയും ഭയന്നു വിറച്ച ഗ്രാമീണർ അവരുടെ കുടിലുകൾക്കുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടി ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുടർക്കഥകളായതോടെ വനാതിർത്തിയിലുള്ള ഗ്രാമങ്ങൾ ഉപേക്ഷിച്ച് എല്ലാവരും പലായനം ചെയ്യുവാൻ തുടങ്ങി മാത്രമല്ല കൃഷി സ്ഥലങ്ങളെല്ലാം താമസിയാതെ തരിച്ചു ഭൂമിയായി മാറിക്കൊണ്ടിരുന്നു മുൻപ് കൊന്ന ആനകളെ കൂടാതെ മറ്റാറോളം നാട്ടാനകളെ കൂടി കൊമ്പൻ വക ഇവയിൽ ചിലത് സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ളതും മറ്റുള്ളവ വനം വകുപ്പിൻ്റേതുമായിരുന്നു അതുകൂടാതെ ആനയുടെ ക്രോധത്തിനിരയായിക്കൊണ്ടിരിക്കുന്ന പോത്തുകളുടെയും മെരുമകളുടെയും എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരുന്നു ആക്രമണങ്ങൾ തുടർക്കഥകളായതോടെ ആനയെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചു വലിയൊരു പാരിതോഷികവും പ്രഖ്യാപിച്ചു ഈ പ്രതിഫലത്തിൽ ആകൃഷ്ടരായി നിരവധി വേട്ടക്കാർ ആനയെ വെടിവെക്കുവാനായി വന്നു പക്ഷെ ആനയുടെ ഭീഷണി അവസാനിപ്പിക്കുവാൻ ആർക്കും സാധിച്ചില്ല ഏതെങ്കിലും ഒരു ഗ്രാമത്തിലെ എരുമകളെ കൊന്നുകഴിഞ്ഞാൽ അടുത്ത ആക്രമണം മുപ്പതോ നാൽപ്പതോ അകലെയുള്ള മറ്റേതെങ്കിലും ഗ്രാമങ്ങളിലായിരിക്കും മാത്രമല്ല ഒരിക്കൽ സഞ്ചരിച്ച പാതയിൽ പിന്നീട് സഞ്ചരിക്കുകയില്ല എന്നതും ഈ ആനയുടെ ഒരു പ്രത്യേകതയായിരുന്നു അതിനാൽ ട്രാക്കുകൾ പിന്തുടർന്ന് ആനയെ കണ്ടെത്തുക എന്നത് ദുഷ്കരമായിരുന്നു അതിനാൽ എല്ലാവരും പരാജയപ്പെട്ട് പിൻവാങ്ങി അതോടെ നാട്ടുകാർ ഇതിനെ ആന എന്ന് വിളിക്കുവാൻ തുടങ്ങി തമിഴ് ഭാഷയിൽ ആന എന്നാൽ ആന പിശാജ് എന്നാണ് അർത്ഥം ഈ ആന ഒരു ദുർഭൂതമാണെന്ന് വിശ്വസിച്ച് അവർ ഭയപ്പെട്ടു ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടുന്നതിനായി ഇവർ പൂജ നടത്തുകയും കോഴിയെയും ആടിനെയും മറ്റും കുരുതി കൊടുക്കുകയും ചെയ്തു വയനാട്ടിൽ നിന്ന് പ്രശസ്തനായ ആനവേട്ടക്കാരൻ ക്യാപ്റ്റൻ ഗോഡ്ഫ്രേ ഗോഡ്ഫ്രയുടെ എത്തുകയും ഒരു മാസത്തോളം പരിശ്രമിക്കുകയും ചെയ്തിട്ടും ആനയുടെ പൊടി പോലും കണ്ടെത്താനായില്ല അത്രയ്ക്ക് ദുസ്സാമർഥ്യമുള്ള ഒരു മൃഗമായിരുന്നു ഈ ആന എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ ആനയുടെ ആക്രമണങ്ങൾ ദിനം പ്രതി പെരുകിക്കൊണ്ടിരുന്നു ഒടുവിൽ ആനയെ വകവരുത്തുവാനായി മിസ്റ്റർ തിയോബാൾഡ് എന്നൊരാളെ ഈ ദൗത്യത്തിനായി ഗവൺമെൻറ് ചുമതലപ്പെടുത്തി മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ ഖെദ്ദ ഓപ്പറേഷനുകളുടെ മേധാവിയും പ്രശസ്ത ആന വേട്ടക്കാരനുമായ ജോർജ് സാന്ഡേഴ്സന്റെ അസിസ്റ്റൻ്റായിരുന്നു തിയോബാൾഡ് ഇദ്ദേഹവും പേരെടുത്ത ഒരു വേട്ടക്കാരനായിരുന്നു തിയോബാൾഡ് ദൗത്യം ഏറ്റെടുത്തു അദ്ദേഹം ആദ്യമായി പ്രദേശത്തെ ലോക്കൽ ചിക്കാരികളെല്ലാം വിളിച്ചുകൂട്ടുകയും അവരിൽ നിന്നും വിവരങ്ങളെല്ലാം ശേഖരിക്കുകയും ചെയ്തു ആനയെ വകവരുത്തുന്നതിനായി എന്തൊക്കെ പദ്ധതികൾ പരീക്ഷിച്ചു പരാജയപ്പെട്ടെന്നും എന്ത് പദ്ധതികളാണ് പുതുതായി പരീക്ഷിക്കേണ്ടതെന്നും ഒക്കെ അദ്ദേഹം അവരുമായി ചർച്ച ചെയ്തു ആനയ്ക്ക് എരുമകളോടും പോത്തുകളോടുമുള്ള വിരോധം മനസ്സിലാക്കിയ വേട്ടക്കാർ അത്തരം ഒരു പദ്ധതി തയ്യാറാക്കി പരാജയപ്പെട്ടതായി അവർ അദ്ദേഹത്തോട് പറഞ്ഞു മേൽക്കൂരയില്ലാത്ത ഒരു തുറന്ന കന്നുകാലിപ്പട്ടിയിൽ പോത്തുകളെ അടച്ചിട്ട ശേഷം അതിന് നടുവിലായി ഒരു ചെറിയ കുഴി നിർമ്മിച്ച് വേട്ടക്കാർ അതിനുള്ളിൽ പതുങ്ങിയിരുന്നു കന്നുകാലികൾ അവർക്കരികിലേക്ക് വരാതിരിക്കുവാൻ അവർ ഇരുന്നതിന് ചുറ്റും അഴിവേലി കെട്ടി സംരക്ഷിച്ചിരുന്നു ഇത്തരത്തിൽ ഒരാഴ്ച ചാണകത്തിന്റെ ദുർഗന്ധവും പ്രാണികളുടെ കടിയുമേറ്റ വേട്ടക്കാർ ആനയെ കാത്തിരുന്നു അങ്ങനെ ഒരു രാത്രിയിൽ പോത്തുകൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് വേട്ടക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു അവയെല്ലാം തിക്കി തിരക്കിക്കൊണ്ട് കൂടിൻ്റെ ഒരു വശത്തു നിന്നും കാറ്റിൻ്റെ ദിശയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് മണം പിടിക്കുന്നു അതിനുശേഷം പെട്ടെന്ന് അവയെല്ലാം ഓടി വേട്ടക്കാർ ഇരുന്ന കൂടിൻ്റെ നടുവിലത്തെ ഭാഗത്തെത്തി അവർക്ക് ചുറ്റും കെട്ടിയിട്ടിരുന്ന വേലിക്ക് സമീപമായി നിന്നു കൂരിരുട്ടായതിനാൽ വേട്ടക്കാർക്കൊന്നും കാണുവാൻ സാധിച്ചില്ല പക്ഷേ പോത്തുകളെ അസ്വസ്ഥരാക്കുന്ന ഏതോ ഒരു മൃഗം കൂടിന് സമീപം എത്തിയിരിക്കുന്നുവെന്ന് വേട്ടക്കാർക്ക് മനസ്സിലായി അവരെല്ലാം ആവേശത്തോടെ എന്നാൽ കൂടുതൽ ജാഗ്രതയോടെ കാത്തിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചില്ല കുറച്ച് സമയത്തിന് ശേഷം പോത്തുകൾ അവ നിന്നിരുന്ന സ്ഥലത്തേക്ക് തന്നെ മടങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ കന്നുകാലിപ്പട്ടിക്ക് ചുറ്റും പരിശോധിച്ച വേട്ടക്കാർക്ക് ആനയുടെ പുതിയ കാൽപ്പാടുകൾ കാണാനായി ആന കൂടിന് ചുറ്റും കറങ്ങി നടന്നതായി അവർക്ക് മനസ്സിലായി പക്ഷേ കൂടിൻ്റെ ഏതെങ്കിലും ഭാഗം തകർക്കാനോ പോത്തുകളെ ആക്രമിക്കാനോ ഉള്ള ശ്രമങ്ങളൊന്നും അത് നടത്തിയില്ല ആനയ്ക്ക് മനുഷ്യഗന്ധം ലഭിച്ചതിനാലാവും അത് ആക്രമിക്കാതെ കടന്നു കളഞ്ഞതെന്ന് അവർക്ക് മനസ്സിലായി ആരെങ്കിലും തന്നെ പിന്തുടരുന്നുണ്ട് എന്ന ബോധ്യമുള്ളതുപോലെയായിരുന്നു എപ്പോഴും ആനയുടെ പെരുമാറ്റം തീറ്റ എടുക്കുന്ന സന്ദർഭങ്ങളിൽ ആനയെപ്പോഴും അത് അവിടേക്ക് സഞ്ചരിച്ച പാതയെ അഭിമുഖീകരിച്ചായിരിക്കും നിൽക്കുന്നത് അതുമൂലം ആനയുടെ ട്രാക്കുകൾ പിന്തുടർന്ന് ആര് ചെന്നാലും വളരെ അകലെ വെച്ച് തന്നെ ആനയ്ക്ക് അവരുടെ ഗന്ധം ലഭിക്കുകയോ അല്ലെങ്കിൽ ശബ്ദം മനസ്സിലാകുകയോ ചെയ്യുമായിരുന്നു ഇത്തരത്തിൽ വേട്ടക്കാർ ട്രാക്കുകൾ തിരഞ്ഞു മുന്നേറുമ്പോൾ പെട്ടെന്ന് ഇടതുവശത്തു നിന്നോ വലതുവശത്തു നിന്നോ അവരെ പരിഹസിക്കുന്നതിന് സമാനമായി ഒന്ന് ചിഹ്നം വിളിച്ച ശേഷം ആന അപ്രത്യക്ഷമാകും അതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആന പത്തിരുപത് മൈൽ അകലെയുള്ള മറ്റൊരു പ്രദേശത്തെത്തിയിരിക്കും ഇതൊക്കെ ഈ ആനയുടെ കുശാഗ്ര ബുദ്ധി വെളിവാക്കുന്ന സംഭവങ്ങളായിരുന്നു അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ചർച്ചക്കൊടുവിൽ ഒരാനപ്പാപ്പാൻ പറഞ്ഞ അഭിപ്രായം പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണെന്ന് തിയോബാൾഡിന് തോന്നി അതിന് പ്രകാരം അതീവ ബുദ്ധിശക്തിയുള്ള രണ്ട് പിടിയാനകളെ ദൗത്യത്തിനായി അദ്ദേഹം തിരഞ്ഞെടുത്തു കാട്ടിലെ ജോലികളിൽ പരിശീലനം ലഭിച്ചവയായിരുന്നു ഈ ആനകൾ ആനകളെ ട്രാക്ക് ചെയ്യുമ്പോൾ വളരെ ദൂരത്തുനിന്ന് തന്നെ ഇവ ഗന്ധം പിടിച്ചെടുക്കുകയും ആ ആനകൾക്ക് തങ്ങളുടെ സാമീപ്യം മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ തുമ്പിക്കൈ ആ ദിശയിലേക്ക് നീട്ടി സിഗ്നൽ തരികയും ചെയ്യും ഗെയിം ഹണ്ടിങ്ങിനും മറ്റുമായി പരിശീലനം സിദ്ധിച്ച ആനകളായിരുന്നു ഇവ ഈ പദ്ധതി പ്രകാരം തിയോബാൾഡും രണ്ട് ചിക്കാരികളും ആനപ്പുറത്ത് കയറി ആദ്യ ദിവസം അവർ പതിനഞ്ച് മൈൽ ദൂരത്തോളം കാട്ടിൽ ചുറ്റി സഞ്ചരിച്ചെങ്കിലും ആനയെ കണ്ടെത്താൻ സാധിച്ചില്ല പിറ്റേന്ന് ഉച്ചയ്ക്ക് അവർ ഒരു മുളങ്കാട്ടിലൂടെ കടന്നു പോവുകയായിരുന്നു പെട്ടെന്ന് ആനകൾ വലതുവശത്തേക്ക് തുമ്പിക്കൈ ഉയർത്തി സിഗ്നൽ കാണിച്ചു ആവേശപരിതരായ തീയോബാടും സഹായികളും തോക്കുകൾ തയ്യാറാക്കി വെച്ച് ജാഗ്രതയോടെ ഇരുന്നു നൂറ് ആടുകൾ മുൻപിലേക്ക് പോയ ശേഷം ആനകൾ നിന്നു പിന്നീട് വലതുവശത്തേക്ക് തിരിഞ്ഞ് ഓരോ ചുവടുകളും ശ്രദ്ധാപൂർവ്വം വെച്ചു ഇപ്പോൾ ചില്ലകൾ ഒടിയുന്നതിൻ്റെ ശബ്ദം അവർക്ക് കേൾക്കാമായിരുന്നു ആന ചില്ലകൾ ഒടിച്ച് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി മുൻപിലേക്ക് നീങ്ങും തോറും കാടുകൾ കൂടുതൽ കട്ടിയുള്ളതായി കട്ടിയുള്ളതായിക്കൊണ്ടിരുന്നു ഇരുപതിയാടുകൾ കൂടി മുൻപിലേക്ക് പോയപ്പോൾ കറുത്ത വലിയ ഒരു ശരീരം കുറ്റിക്കാടിന്റെ മറവിൽ നിൽക്കുന്നത് അവർ കണ്ടു ഇപ്പോൾ അതിന്റെ കൊമ്പുകളിലെ തിളക്കവും കാണാം അത് തീർച്ചയായും ഭ്രാന്തനാന ആയിരിക്കും അവർ ഇരുപതിയാടുകൂടി മുൻപിലേക്ക് നീങ്ങി ആന ഇതുവരെ അവരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരുന്നില്ല വീണ്ടും പത്ത് ആടുകൾ കൂടി അവർ മുൻപിലേക്ക് നീങ്ങി ഇപ്പോൾ ഷോട്ട് ഉതിർക്കുന്നതിന് അനുകൂലമായ അകലത്തിലാണ് നിൽക്കുന്നത് പെട്ടെന്ന് കുറ്റിക്കാടുകൾക്കിടയിൽ മറ്റൊരു ശബ്ദം ഒരു കുട്ടിയാനയും അമ്മയും കുറ്റിക്കാടിൻ്റെ മറവിലൂടെ എതിർവശത്തേക്ക് പോകുന്നു ഒന്നിനു പിറകെ ഒന്നായി മറ്റനേകം ആനകളും അതൊരു ആനക്കൂട്ടമായിരുന്നു അതോടെ തിയോബാൾഡും സംഘവും നിരാശരായി പിൻവാങ്ങി അതോടെ ആ പദ്ധതിയും അവർക്ക് ഉപേക്ഷിക്കേണ്ടതായി വന്നു പിന്നീട് പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും എല്ലാം പരാജയപ്പെട്ടു അപ്പോഴാണ് തിയോബാൾഡ് തൻ്റെ പഴയ ഷോലക സുഹൃത്തുക്കളെക്കുറിച്ച് ഓർത്തത് ബിലിഗിരി രംഗൻസ് കുന്നുകളുടെ ചെരുവുകളിൽ താമസിക്കുന്ന ഗോത്ര വിഭാഗക്കാരായിരുന്നു ഷോലകകൾ ആനകളെ ട്രാക്ക് ചെയ്യുന്നതിൽ അപാര കഴിവുള്ളവരാണിവർ മുൻപ് ഖെദ്ദ ഓപ്പറേഷനുകളിൽ തനിക്കൊപ്പം ഉണ്ടായിരുന്ന ഷോലക മൂപ്പനായ ബൊമ്മ ഗൗഡ എന്നയാളുടെ സഹായം തേടുവാൻ തിയോബാൾഡ് തീരുമാനിച്ചു അദ്ദേഹം ആളയച്ചു ബൊമ്മഗൗടയെ അവിടേക്ക് വിളിച്ചു വരുത്തി അങ്ങനെ ബൊമ്മഗൗഡ സ്ഥലത്തെത്തി കഥയെല്ലാം കേട്ട ശേഷം ബൊമ്മഗൗടെ പറഞ്ഞു ദൊരേ ഈ ആനപ്പേയ്യെ ഞാൻ അങ്ങയുടെ മുൻപിൽ എത്തിച്ചു തരാം തിയോബാളുടെ അന്തം വിട്ടുനിന്നു നിങ്ങളെന്തോ തമാശ പറയുകയാണോ എന്ന് ചോദിച്ചു അല്ല ദൊരേ എനിക്ക് ഒരാഴ്ചത്തെ സമയം തരൂ അങ്ങക്ക് വെടിവെക്കാൻ പാകത്തിൽ ഈ ആനയെ ഞാൻ അങ്ങയുടെ മുൻപിൽ എത്തിക്കും ഇത് കേട്ടുനിന്ന ലോക്കൽ ഷിക്കാരികളെല്ലാം അയാളെ കളിയാക്കി ചിരിച്ചു ഈ പ്രദേശത്തെ കാടുകളെല്ലാം മനഃപ്പാഠമാക്കി അവർ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം അയാൾക്ക് എങ്ങനെ സാധിക്കും എന്നവർ കരുതി പക്ഷെ തിയോബാൾഡിന് ബൊമ്മഗൗഡയുടെ കഴിവുകളിൽ വിശ്വാസമുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബൊമ്മഗൗഡ പറഞ്ഞയച്ച ഒരു ഷോലക തിയോബാൾഡിനെ കാണുവാനെത്തി ക്യാമ്പിൽ നിന്നും പത്ത് അകലെയുള്ള ഒരു കാട്ടരുവിയുടെ കരയിൽ ക്യാമ്പ് ചെയ്യണമെന്നും ബൊമ്മഗൗഡ തിരികെ വരുന്നതുവരെ അവിടെ തുടരണമെന്നുമായിരുന്നു സന്ദേശം ഈ പറഞ്ഞ സ്ഥലം ഒരു വരണ്ട അരുവിയായിരുന്നു അതിൻ്റെ ഇരുകരകളിലും പാറകളും മൺതിട്ടയും ഏകദേശം പത്തടി ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്നു ഈ അരുവിക്ക് ഏകദേശം പതിനഞ്ചടി വീതി മാത്രമാണ് ഉണ്ടായിരുന്നത് ഇതിൻ്റെ കരയിലൊന്നും കാഴ്ചയെ തടസ്സപ്പെടുത്തും വിധമുള്ള ഇടതൂർന്ന കാടുകളൊന്നും ഉണ്ടായിരുന്നില്ല അതിനാൽ ഏതെങ്കിലും മൃഗങ്ങൾ മറുകരയിലൂടെ അരുവിയെ സമീപിച്ചാൽ കാഴ്ചയ്ക്ക് തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല ഈ അരുവിയുടെ ഇടതുകരയിൽ ഒരു മൈൽ അകലത്തിലായി തിയോബാൾഡും സംഘവും ക്യാമ്പ് ചെയ്തു ബൊമ്മഗൌഡ സിഗ്നൽ തരുമ്പോൾ ഈ അരുവിയുടെ കരയിൽ തോക്കുമായി തയ്യാറായിരിക്കണമെന്നും തോക്കുമായി കിടക്കണമെന്നും തല അരുവിയുടെ കരയ്ക്ക് സമാന്തരമായി നിൽക്കണമെന്നും അയാൾ നിർദ്ദേശം നൽകിയിരുന്നു എഴുന്നേറ്റ് നിൽക്കുകയോ മരത്തിനു മുകളിൽ ഏറുമാടം നിർമ്മിച്ചിരിക്കുകയോ ചെയ്താൽ ആനയ്ക്ക് അകലെ നിന്ന് തന്നെ ഗന്ധം തിരിച്ചറിയാനാവും അതിനാൽ അത്തരം മാർഗങ്ങളൊന്നും സ്വീകരിക്കരുതെന്നും ബൊമ്മഗൗഡ അയാളുടെ സഹായി മുഖാന്തരം തിയോബാൾഡിനെ അറിയിച്ചിരുന്നു രണ്ട് ദിവസത്തിനു ശേഷം അതിരാവിലെ ബൊമ്മഗൗഡ ക്യാമ്പിലെത്തി രാവിലെ മണിയോടെ ആന അരുവിയുടെ കരയിലെത്തുമെന്നും വേഗം പുറപ്പെടണമെന്നും അറിയിച്ചു അനങ്ങുകയോ ശബ്ദമുണ്ടാക്കുകയോ ചെയ്യരുതെന്നും മുൻപ് പറഞ്ഞ സ്ഥലത്ത് തോക്കുമായി തയ്യാറായിരിക്കണമെന്നും ബൊമ്മഗൌഡ തിയോബാൾഡിനോട് പറഞ്ഞു താൻ അരുവിയുടെ എതിർവശത്ത് ആനയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവുമെന്നും ബൊമ്മഗൗഡ അറിയിച്ചു മുൻപ് ഷോലക കാട്ടിക്കൊടുത്ത സ്ഥലത്ത് അരുവിയുടെ കരയിൽ ഒരു മണൽത്തിട്ടയ്ക്ക് പിന്നിൽ തിയോബാൾഡും അദ്ദേഹത്തിൻ്റെ സഹായിയായ മറ്റൊരു ഷിക്കാരിയും ആനയ്ക്കായി കാത്തിരുന്നു സമയം ഒൻപതര കഴിഞ്ഞിരുന്നു വലിയ ഒരു കൊമ്പൻ എതിർവശത്തുള്ള കാട്ടിലൂടെ പതിയ അരുവിക്ക് സമീപത്തേക്ക് വരുന്നതായി അവർ കണ്ടു അവൻ്റെ തുമ്പിക്കൈയുടെ അഗ്രം ഏറെക്കുറെ മുട്ടിയിരിക്കുന്നു ശ്രദ്ധാപൂർവം മണം പിടിച്ചുകൊണ്ട് അവൻ മുൻപിലേക്ക് വരുന്നു ഇടയ്ക്കിടെ നടത്തം നിർത്തി തുമ്പിക്കൈ ഇരുവശത്തേക്ക് നീട്ടി അപരിചിതമായ ഗന്ധം എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു കുറച്ചു ദൂരം മുൻപിലേക്ക് വന്ന ശേഷം വീണ്ടും തുമ്പിക്കൈ ഉയർത്തി ഇരുവശവും നിരീക്ഷിക്കുന്നു ഇത് ആന പെയ്തന്നെ എന്നവർ ഉറപ്പിച്ചു ആന ഇപ്പോൾ അരുവിയുടെ കരയിലെത്താറായി തിയോബാൾഡ് ആനയുടെ ചെവിക്ക് പിന്നിലുള്ള മർമ്മസ്ഥാനത്ത് വെടിയുതിർക്കുന്നതിനാണ് താല്പര്യപ്പെട്ടിരുന്നത് അങ്ങനെയാണ് അയാൾ നിരവധി ആനകളെ വകവരുത്തിയിട്ടുള്ളത് പക്ഷേ ആന വരുന്ന ദിശ കണക്കിലെടുത്താൽ അങ്ങനെ ഒരു ഷോട്ട് പ്രായോഗികമായിരുന്നില്ല അതിനാൽ മസ്തകത്തെ ലക്ഷ്യം വെക്കുവാൻ അയാൾ തീരുമാനിച്ചു അരുവിക്കരയിലെത്തിയ ആന ഒരു നിമിഷം നിന്നു തിയോബാൾഡ് ഒരു നിമിഷം പോലും പാഴാക്കാതെ ആനയുടെ മസ്തകത്തെ ലക്ഷ്യമാക്കി വെടിയുതിർത്തു എന്നാൽ കൃത്യസമയത്ത് ആന തല ഉയർത്തിയിരുന്നു അതിനാൽ ലക്ഷ്യം വെച്ച സ്ഥാനത്തിന് ആറിഞ്ച് താഴത്ത് തലയോട്ടിയുടെ കട്ടിയേറിയ എല്ലുകളുള്ള ഭാഗത്താണ് വെടിയുണ്ട കയറിയത് രണ്ടാമത്തെ ഷോട്ട് ഉതിർക്കാനാവുന്നതിന് മുൻപ് തന്നെ ആന വലിയ അലർച്ചയോടെ അവരുടെ നേർക്ക് വന്നു ആനയുടെ വന്യമായ ചാർജിൽ അത് മുൻപിലുണ്ടായിരുന്ന അരുവിയെ ഗൗനിച്ചില്ല അത് ഒറ്റ ഒറ്റപ്പുതിപ്പിന് അരുവിയുടെ മറുകരയിലേക്ക് വന്നു അതേ വേഗതയിൽ തിയോബാൾഡും ചിക്കാരിയും ഇരുന്ന അരുവിക്കരയിലെ തിട്ടയിലേക്ക് ഇടിച്ചു കയറി ശക്തമായ ഇടിയിൽ അവർ ഇരുന്നിരുന്ന ഭാഗത്തെ മണ്ണിടിഞ്ഞ് താഴേക്ക് വീണു ഒരു ഭൂകമ്പമുണ്ടായതിന്റെ പ്രതീതിയായിരുന്നു അപ്പോൾ അവിടെ തിയോബാൾഡും ചിക്കാരിയും അരുവിയിലേക്ക് തെറിച്ചു വീണു അരുവിയിലേക്കുള്ള അവരുടെ വീഴ്ചയിൽ തോക്കുകൾ നഷ്ടപ്പെട്ടു പോയിരുന്നു ഉയർന്നു വന്ന ധൂമപടലങ്ങൾക്കിടയിലൂടെ തിയോബാൾഡും ശികാരിയും എഴുന്നേറ്റ് പ്രാണരക്ഷാർത്ഥം അരുവിയിലൂടെ മുകളിലേക്ക് ഓടി ഉയരം കുറഞ്ഞ ഭാഗത്ത് എവിടെയെങ്കിലും വെച്ച് കരയിലേക്ക് കയറുവാൻ സാധിച്ചില്ലെങ്കിൽ അവരുടെ ജീവൻ അപകടത്തിലാകുമെന്ന് അവർക്ക് മനസ്സിലായി അതിനാൽ അരുവിയിലെ ഉരുണ്ട പാറകളിലൂടെ കഴിയുന്നത്ര വേഗത്തിൽ അവർ ഓടിക്കൊണ്ടിരുന്നു ഓട്ടത്തിനിടയിൽ പരിഭ്രാന്തിയോടെ ഇരുവശത്തേക്കും നോക്കി കരയിലേക്ക് കയറാൻ പാകത്തിലുള്ള സ്ഥലമേതെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരുന്നു അപ്പോഴേക്കും പിന്നിൽ വലിയൊരു ശബ്ദം കേട്ടു അവർ ഇരുന്നിരുന്ന ഭാഗത്തെ മൺതിട്ട പൂർണ്ണമായി ആന ഇടിച്ചു തകർത്തിരുന്നു പിന്നീട് തിയോബാൾഡും ഷിക്കാരിയും ഓടുന്ന ശബ്ദം ആനയുടെ ശ്രദ്ധയെ ആകർഷിച്ചു ആന കൊലവിളി മുഴക്കിക്കൊണ്ട് അവരുടെ പിന്നാലെ പാഞ്ഞു വന്നു ഷിക്കാരി മുൻപിലും തിയോബാൾ പിന്നിലുമായി ഓടുകയായിരുന്നു ഇരുപതിയാട് മുൻപിൽ അരുവിയിലേക്ക് ചെരിഞ്ഞു കിടക്കുന്ന ഒരു മരക്കൊമ്പ ഉണ്ടായിരുന്നു ഷിക്കാരി ഓടി അതിലേക്ക് ചാടി പിടിച്ചു എന്നിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ കരയിലെത്തി അയാൾ അവിടെ നിന്നുകൊണ്ട് വേഗത്തിലോടി വരൂ സാർ എന്ന് വിളിച്ചു കൂവിക്കൊണ്ടിരുന്നു എന്നാൽ തിയോബാൾഡിന് വേഗം കൂട്ടാനായില്ല ആന അയാളുടെ തൊട്ടു പിന്നിലെത്തിയ പോലെ അയാൾക്ക് തോന്നി ഖെദ്ദയിൽ വെച്ച് കൊല്ലപ്പെട്ട ഷിക്കാരിയുടെ ദുർവിധി പോലെ ക്രൂരമായ ഒരു മരണം അടുത്ത നിമിഷം തനിക്ക് സംഭവിക്കുവാൻ പോകുകയാണെന്ന് അയാൾ കരുതി പെട്ടെന്ന് കരയിൽ നിന്നും ഒരു കൈ അയാളുടെ നേർക്ക് നീണ്ടുവന്നു അത് ബൊമ്മകോടെയായിരുന്നു അയാൾ തിയോബാൾഡിനെ വലിച്ചു കരയിലേക്ക് കയറ്റി താൻ എങ്ങനെ എന്നത് തിയോബാൾഡിന് ഇപ്പോഴും അജ്ഞാതമാണ് ധൈര്യശാലിയായ ബൊമ്മഗൗഡ സ്വന്ത ജീവൻ പണയം വെച്ച് തിയോബാൾഡിനെ മരണത്തിൽ നിന്നും രക്ഷിച്ചിരുന്നു ബൊമ്മഗൗഡ അയാളെ വലിച്ചു കയറ്റിയതിന് തൊട്ടു പിന്നാലെ വലിയൊരു കൊലവളിയോടെ കൊമ്പൻ അരുവിയിലൂടെ മുകളിലേക്ക് പാഞ്ഞു അവർക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല കാരണം അവരുടെ തോക്കുകൾ നഷ്ടപ്പെട്ടു പോയിരുന്നു അപ്പോഴേക്കും ബൊമ്മഗൗഡയുടെ സഹായിയായ ഷോലക അവരുടെ തോക്കുകളുമായി അവിടെ എത്തി തോക്കുകൾ എടുത്തുകൊണ്ടു വരുവാൻ ബൊമ്മഗൗട പറഞ്ഞയച്ചതായിരുന്നു അയാളെ അരുവി മുകളിലേക്ക് പോകുമ്പോൾ ഒരു വളവുണ്ടെന്നും കാട്ടുവഴിയിലൂടെ അവിടെ ഓടിയാൽ ആനയ്ക്ക് മുൻപായി അവിടെ എത്താമെന്നും ബൊമ്മഗൗട തിയോബാൾഡിനോട് പറഞ്ഞു ഉടൻ തന്നെ അവർ അവിടേക്ക് പാഞ്ഞു അവിടെ അരുവിക്കരയിലെ കുറ്റിക്കാടിനു പിന്നിൽ തോക്കുമായി മറഞ്ഞിരുന്നു അപ്പോഴേക്കും അരുവിയിലെ കല്ലുകളിലൂടെ ആന പാഞ്ഞു വരുന്ന ശബ്ദം കേൾക്കാമായിരുന്നു ഒരു കൂട്ടം കന്നുകാലികൾ ചെരുവിലൂടെ ഓടി വരുന്നതിന് സമാനമായിരുന്നു അത് ഇപ്പോൾ ആന അവരുടെ അടുത്തെത്തിയിരിക്കുന്നു അതിൻ്റെ തലയിലെ മുറിവിൽ നിന്നും ചോര ഒഴുകുന്നു അത് മുഖത്തേക്കും പരന്നിരുന്നു ആന ഇപ്പോൾ അവരിൽ നിന്നും പത്തടിയിൽ കൂടുതൽ അകലത്തിലായിരുന്നില്ല തിയോബാൾഡ് അതിൻ്റെ ചെവിയുടെ പിന്നിലേക്ക് വെടിയുതിർത്തു ഇത്തവണ ഉന്നം പിഴച്ചില്ല വെടിയേറ്റ ആന നിലത്തേക്ക് വീണിച്ചെരിഞ്ഞു തിയോബാൾഡ് ആശ്വാസത്തോടെ നെടുവീർപ്പെട്ടു ആനയെ വേട്ടക്കാരനിലേക്ക് ആകർഷിക്കുന്ന ബൊമ്മഗൗഡയുടെ വിദ്യ പഴയ ആനവേട്ടക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാനാവും ഗാരോ ഹിൽസിലെ ഗോത്രവർഗ്ഗക്കാരും ദക്ഷിണേന്ത്യയിലെ ചില ആദിവാസികളും കൊമ്പന്മാരെ വശീകരിച്ച് വാരിക്കുഴിയിൽ വീഴ്ത്തുന്നതിനായി പ്രയോഗിച്ചിരുന്ന ഒരു മാർഗമായിരുന്നു ഇത് അജ്ഞാതമായ ചില ചേരുവകൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം കൊമ്പന്മാരുടെ സഞ്ചാരപഥത്തിൽ അങ്ങിങ്ങായി വിതറും ഇതിന്റെ ഗന്ധം മൂലം ആകൃഷ്ടരായി വരുന്ന കൊമ്പന്മാർ കെണിയിലകപ്പെടുകയും ചെയ്യും ഇതായിരുന്നു ആ വിദ്യ